ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. കോവിഡ് 19 ബ്രിട്ടനിലെ ലിവർപൂൾ അതിരൂപതയുടെ മുൻ സഹായം എത്താൻ ദിവംഗതനായി. ബിഷപ്പ് വിൻസെന്റ് മാലോൺ കോവിഡ് 19 രോഗബാധയെ തുടർന്നാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച മുതൽ റോയൽ ലിവർപൂൾ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. തൃശൂരിൽ വൈദിക വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. പുല്ലഴിയിൽ വൈദിക വിദ്യാർത്ഥി റിപ്പീറ്റ്. പാവറട്ടി കാക്കശ്ശേരിൽ ഓലക്കേങ്കിൽ നിക്കോളാസിന്റെ മകൻ റിയോ നിക്കോളാസ് ഒലക്കേങ്കിലാണ് മരിച്ചത്. രാവിലെ 9:30 നാടിനെ നടുക്കിയ ദാരുണ സംഭവം ഉണ്ടായത്. തൃശൂരിലെ സെമിനാറിയിൽ വൈദിക പഠനം നടത്തുന്ന സംഘം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുല്ലഴിയിലെ ഓർഫനേജിൽ എത്തിയതായിരുന്നു. വിഷമഘട്ടങ്ങളിൽ സഹായിച്ചത് കത്തോലിക്ക വിശ്വാസം. ജെയിംസ് ബോണ്ട് താരം പിയേഴ്സ് ബ്രോസ്നൻ. 1995 മുതൽ 2002 വരെ ഇറങ്ങിയ ജെയിംസ് ബോണ്ട് സിനിമകളിലൂടെ ലോകപ്രസിദ്ധനായ സിനിമാ താരം പിയേഴ്സ് ബ്രോസ്നൻ തന്റെ കത്തോലിക്ക വിശ്വാസം പരസ്യമാക്കിക്കൊണ്ട് വീണ്ടും രംഗത്ത്. ലേറ്റ് ലേറ്റ് ഷോ അവതാരകൻ ജെയിംസ് കോർഡിന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ബ്രോസ്നൻ തന്റെ ശക്തമായ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് വീണ്ടും തുറന്നു പറഞ്ഞത്. ജീവിതത്തിലെ വിഷമസന്ധികളിൽ തന്നെ കൈപിടിച്ചു നടത്തിയത് തന്റെ വിശ്വാസമാണെന്ന് അദ്ദേഹം പറയുന്നു. കോവിഡ് 19 ഷാർജയിൽ കത്തോലിക്ക വൈദികൻ അന്തരിച്ചു. പ്രവാസികൾ ഏറെ ആശ്രയിക്കുന്ന ഷാർജ സെയിന്റ് മൈക്കിൾ കത്തോലിക്ക ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ലെബനീസ് സ്വദേശിയായ വൈദികൻ ഫാദർ യൂസഫ് സമി യൂസഫ് കോവിഡ് 19 ബാധിച്ചു മരിച്ചു. അജ്മാൻ ഷെയ്ഖ് ഖലീഫ സിറ്റി ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അന്ത്യം. കോവിഡും അതിനെ തുടർന്നുണ്ടായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമാണ് അദ്ദേഹത്തിന്റെ മരണകാരണമെന്ന് വികാരിയാത്ത് ഓഫ് സദേൺ അറേബ്യ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. IS തകർത്ത ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ പുനരുദ്ധാരണത്തിന് സജീവ ഇടപെടലുമായി UAE. ഇറാഖി നഗരമായ മൊസൂളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ തകർത്ത അൽസ എന്നറിയപ്പെടുന്ന അവർ ലേഡി ഓഫ് ദി ആർ ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിനായി യുനെസ്കോയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളും കൈകോർക്കുന്നു. 19 പണികഴിപ്പിച്ച ഈ ദേവാലയം വടക്കൻ ഇറാഖ് കുർദിസ്ഥാൻ കത്തോലിക്ക സഭയുടെ ആസ്ഥാന ഇടവകയാണ്. 2014-2016 കാലഘട്ടത്തിൽ മൊസൂൾ നിയന്ത്രിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് അൽസ ദേവാലയം ഉൾപ്പെടെ നിരവധി ദേവാലയങ്ങൾ നശിപ്പിച്ചിരുന്നു. മഹാമാരിയുടെ വെല്ലുവിളികളെ നേരിടുന്നതിന് വത്തിക്കാനിൽ COVID-19 സമിതി. ലോകത്തെ അലട്ടുന്ന മഹാമാരിയുടെ വെല്ലുവിളികളെ നേരിടുന്നതിന് വത്തിക്കാൻ COVID-19 സമിതി. പഞ്ചകർമ്മ സംഘങ്ങളുടെ സഹകരണത്തോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് സമഗ്ര മാനവ വികസനത്തിനായുള്ള വത്തിക്കാൻ വിഭാഗത്തിന്റെ തലവൻ കാർഡിനാൾ പീറ്റർ ടാക്സൻ പറഞ്ഞു. ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ നഷ്ടമാക്കാനല്ല, പ്രത്യുത പ്രത്യാശ പുലർത്താനുള്ള ഒരു അവസരമായിട്ടാണ് മഹാമാരി ഉളവാക്കിയിരിക്കുന്ന പ്രതിസന്ധിയെ കാണുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടവകയിലെ മുഴുവൻ വീടുകൾക്കും മാസ്കുകൾ നിർമ്മിച്ച് വൈദികൻ മാതൃകയായി. ശീലക്കര ഫൊറൂനയിലെ കിള്ളിമംഗലം ഇടവകയിലെ വികാരി റെവറൻ ഡോക്ടർ ചാക്കോ ചിറമ്മലാണ് മാസ്കുകൾ നിർമ്മിച്ചു നൽകിയത്. 110 വീടുകളിലേക്കുള്ള ഇടവകയിൽ ഓരോ വീടിനും 10 മാസ്കുകൾ വീതമാണ് വിതരണം ചെയ്തത്. COVID-19 ബന്ധപ്പെട്ട് പള്ളികളിൽ തിരുക്കർമ്മങ്ങൾ ഒന്നും നടത്താൻ പാടില്ലെന്ന സർക്കാർ നിയമം പാലിച്ചാണ് സമയം ചെലവഴിക്കാൻ മാസ്കുകൾ നിർമ്മിച്ചു തുടങ്ങിയത്. ത്വക്ക് രോഗത്തിന്റെ കഠിന വേദനയിലും കോവിഡ് ബാധയുടെ അന്ത്യത്തിനായി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു 13-കാരൻ. കാഴ്സൺ കിസല്ലയുടെ 13-ാം പിറന്നാൾ അടുത്ത ദിവസമായിരുന്നു. മറ്റനേകം കുട്ടികളെ പോലെ അമിതമായ പ്രത്യേകതകളൊന്നുമില്ലാത്ത ഒരുവൻ, അതാണ് കാഴ്സൺ. എന്നാൽ എന്തെങ്കിലും പ്രത്യേകത ഇല്ലയെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട്. കാഴ്സന് പ്രത്യേകതയുണ്ട്. എപ്പിഡെർമോളിസിസ് ബുലോസ എന്ന സ്കിൻ രോഗിയാണ് ഈ 13-കാരൻ. കഠിന വേദനയിലൂടെയാണ് അവന്റെ ഓരോ ദിവസങ്ങളും കടന്നു. ഈ വേദനയ്ക്കിടയിലാണ് അവൻ COVID-19 വ്യാപനം ഇല്ലാതാക്കുവാൻ വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലി ലോകം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. 2020 നൈജീരിയയിൽ കൊല്ലപ്പെട്ടത് 600 ക്രൈസ്തവർ. നൈജീരിയയിൽ ക്രൈസ്തവർ വ്യാപകമായ രീതിയിലുള്ള മതപീഡനം നേരിടുന്നതായി റിപ്പോർട്ട്. പുതുവർഷത്തിലെ ആദ്യ 4 മാസത്തിനിടയിൽ മരണനിരക്ക് വൻതോതിൽ ഉയർന്നതായും റിപ്പോർട്ട് പറയുന്നു. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടി ആൻഡ് റൂൾ ഓഫ് ലോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ 620 ക്രൈസ്തവരാണ് നൈജീരിയയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണവും നിർബാധം തുടരുന്നു. അതിഥി തൊഴിലാളികൾക്കായി വാതിൽ മലർക്കെ തുറന്നുകൊടുത്ത് റൊസാരിയോ കത്തീഡ്രൽ. അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കാനായി പള്ളിയോ സ്കൂളോ വിട്ടു നൽകാമോ എന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ചോദ്യത്തിന് മുൻപിൽ റൊസാരിയോ കത്തീഡ്രൽ വികാരി ഫാദർ GB ക്രാസ്റ്റായ്ക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. രൂപതയുടെ കീഴിലുള്ള 3 സ്കൂളുകളും ഓഡിറ്റോറിയവും അദ്ദേഹം അതിഥി തൊഴിലാളികൾക്കായി വിട്ടു നൽകി. May 13 ദേവാലയ വാതിലുകൾ തുറന്നുകൊടുത്തത് 800 കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. ജന്മനാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഏതാനും ദിവസത്തേക്ക് മാത്രമാണ് ഇവരെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് അച്ഛൻ വ്യക്തമാക്കി.
ഇവിടെ ദൈവവും പിശാചും തമ്മിൽ പോരാട്ടം നടത്തുന്നു. യുദ്ധസ്ഥലം മനുഷ്യഹൃദയമാണ്. തിയഡോർ എം ദൊസ്തേവ്സ്കി, ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.